ഉഷായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാരും സന്തോഷത്തിലൂടെയല്ലേ ഇരിക്കുന്നത്? ഓൺലൈൻ കുർബാനയ്ക്ക് എല്ലാരും കൂടുന്നുണ്ടോ? ബൈബിള് വായിക്കാറുണ്ടോ നിങ്ങൾ? ആ വായിച്ചില്ലെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ ബൈബിള് വായിക്കാൻ തുടങ്ങണം കേട്ടോ. നമുക്കപ്പോ ഇന്നത്തെ പോഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് എല്ലാവരും എണീറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. നിത്യപിതാവായ ദൈവമേ, ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഇടവർത്തി അരുളണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? അഞ്ചാം പ്രമാണ ലംഘനത്തിന് അഹിതരായി വരുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ നമ്മൾ പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ? ആറ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? അതിൽ നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? സ്വഭാവഹത്യയെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ? പിന്നീട് എന്തായിരുന്നു പഠിച്ചത്? അംഗഭംഗം വരുത്തുന്നത് എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നീട് എന്തായിരുന്നു? ആത്മഹത്യയെ കുറിച്ചും നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഭ്രൂണഹത്യയെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് അല്ലെ? രണ്ട് പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു അല്ലേ ബാക്കി? ദയാവധവും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുള്ള അഞ്ചാം പ്രമാണ ലംഘനത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. എന്താണ് ദയാവധം? എങ്ങനെയാണ് ദയാവധം അഞ്ചാം പ്രമാണത്തിൽ എതിരായിട്ട് തീരുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദയാവധത്തെ കുറിച്ച്? ഉണ്ടല്ലേ. മരണസന്നരായ രോഗികൾക്ക് അവരുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി ജീവൻ അവസാനിപ്പിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ദയാവധം എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ചിലപ്പോൾ എന്താണ്, അവരുടെ ശാരീരികമായും മാനസികമായും ഒരുപാട് തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അല്ലേ? അവരെ പരിപാലിക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മക്കളായ അല്ലെങ്കിൽ പേരക്കുട്ടികളായ നമ്മളുടെ കടമയാണ്. അത് നമ്മൾ കൃത്യമായി നിർവഹിക്കണം. അത് എത്ര നിസ്സഹായ അവസ്ഥയിലാണെങ്കിലും ആ രോഗി എന്താണ്, പരിചരണം അർഹിക്കുന്നുണ്ട്. നിയമം അനുവദിച്ചാലും ഇല്ലെങ്കിലും ദയാവധം എന്ന് പറയുന്നത് എന്താണ്, ക്രൂരമായ കൊലപാതകത്തിന് തുല്യമാണ്. അത് അഞ്ചാം പ്രമാണത്തിന് എതിരാണ്. മനസ്സിലായോ മക്കൾക്ക് ദയാവധം എന്നാൽ എന്താണെന്ന്? എന്താണ് ദയാവധം? നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം. മരണാസന്നരായ രോഗികൾക്ക് അവരുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി അവരുടെ ജീവൻ അവസാനിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദയാവധം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. എന്തായിരുന്നു അടുത്തത്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം. നമുക്കറിയാം അല്ലേ, ഇന്നത്തെ കാലയളവില് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടിക്കൂടി വരുവാണ് അല്ലേ? ലഹരി വസ്തുക്കൾ എങ്ങനെയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നത്? ഇതെന്താണ്, സാവധാനം ആത്മഹത്യക്ക് തന്നെ കാരണമായി തീരുന്നു അല്ലേ? നമുക്കറിയാം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് എന്താണ്? തെറ്റാണല്ലേ. അവൻ തന്റെ സഹോദരനെ തന്നെയാണ് എന്ത്, ചതിക്കുഴിയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്താണ്, അഞ്ചാം പ്രമാണ ലംഘനമാണല്ലേ. മനസ്സിലായോ മക്കൾക്ക്? അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. മദ്യപാനത്തിലോ നമ്മൾ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ അമിത വേഗതയിലോ വാഹനങ്ങൾ ഓടിക്കും അല്ലെ, ഓടിക്കാറുണ്ട്, നമ്മൾ കാണാനുള്ളതാണത്. അങ്ങനെ ഓടിച്ച് മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുമ്പോഴും എന്താണ്, ഗൗരവമായ ഒരു കുറ്റം തന്നെയാണ് അല്ലേ അത്. അവിടെയും എന്താണ്, അഞ്ചാം പ്രമാണം നമ്മൾ ലംഘിക്കുകയാണ്. എന്തായിരുന്നു അഞ്ചാം പ്രമാണം? കൊല്ലുക അല്ലേ, കൊല്ലുക എന്നുള്ള പ്രവണതയ്ക്ക് തുല്യമാണ്. നോക്കി മനസ്സിലായോ നിങ്ങൾക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്താണെന്ന്? നമുക്കറിയാം അല്ലേ, പ്രായമായി കഴിഞ്ഞാൽ മുതിർന്നവർ എങ്ങനെയായിരിക്കും, അവരെ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അല്ലെ. നമുക്കറിയാം അവർ മിക്കവാറും എന്തായിരിക്കും, കിടപ്പിലൊക്കെ ആയിരിക്കും അല്ലെ. അവരുടെ ആരോഗ്യം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഉള്ളത്. അപ്പോൾ അവരെ പരിപാലിക്കേണ്ടത് ആരാണ്? നമ്മുടെ കടമയാണല്ലേ. മക്കളായ അല്ലെങ്കിൽ പേരക്കുട്ടികളായ നമ്മുടെ കടമകളാണ് അവ. കൃത്യമായി നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. എത്ര നിസ്സഹായ അവസ്ഥയിലാണെങ്കിലും ആ രോഗി എന്താണ്, പരിചരണം അർഹിക്കുന്നുണ്ട്. നിയമം അനുവദിച്ചാലും ഇല്ലെങ്കിലും ദയാവധം എന്ന് പറയുന്നത് എന്താണ്, കൊലപാതകത്തിന് തുല്യമാണ് അല്ലേ. അതായത് അഞ്ചാം പ്രമാണ ലംഘനത്തിന് ഇതിനാണ് അല്ലേ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ കുറിച്ചാണ്. എന്താണ് ലഹരി വസ്തുക്കൾ എന്ന് നമുക്കറിയാം അല്ലേ. ഇന്നത്തെ കാലയളവില് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടിക്കൂടി വരുവാണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ.
എങ്ങനെയാണ് അത് ആരോഗ്യത്തിന് നാശമുണ്ടാക്കുന്നത്? ആ ലഹരി വസ്തുക്കള് സാവധാനത്തിലുള്ള ആത്മഹത്യക്ക് തുല്യമാണ് അല്ലെ? നമുക്കറിയാം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് എന്താണ്? ആ തെറ്റാണ്. അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ആ നമ്മളെ നമ്മുടെ സഹോദരനെ തന്നെ അല്ലെ, നമ്മുടെ സഹോദരനെ ആത്മീയ മരണത്തിലേക്ക് നയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ലഹരി വസ്തുക്കള് അഞ്ചാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കൾക്ക്? അപ്പൊ നമുക്കൊന്നുകൂടി പറഞ്ഞാലോ, എന്താണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് അഞ്ചാം പ്രമാണ ലംഘനം? നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം എങ്ങനെയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം അഞ്ചാം പ്രമാണത്തിന് എതിരാകുന്നത്. എങ്ങനെയൊക്കെയായിരുന്നു? ആ ഇത് സാവധാനത്തിനുള്ള ആത്മഹത്യക്ക് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അത് ചെയ്യുകയോ അത് മറ്റുള്ളവർ ഉപയോഗിക്കുകയോ അഥവാ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ് അല്ലെ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മദ്യപാനത്താലോ അല്ലെങ്കിൽ എന്താണ് അമിത വേഗതയാലോ വാഹനം ഓടിച്ച് തങ്ങളുടെ തന്നെയോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരെയോ നമ്മൾ സുരക്ഷ അപകടത്തിലാക്കുമ്പോൾ എന്താണ് അതും എന്താണ് ഗൗരവകരമായ കുറ്റത്തിന് ഉദാഹരണമാണ്. അപകടത്തിൽപ്പെട്ടവരെ നമ്മൾ സഹായിക്കുക തന്നെ വേണം അല്ലെ. സഹായിച്ചില്ലെങ്കിൽ എന്താണ് അത് അഞ്ചാം പ്രമാണ ലംഘനമാണ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ അപ്പൊ മക്കൾക്ക് മനസ്സിലായോ? ഇനി ഒരു ടോപ്പിക് കൂടെ ഉണ്ട് ഇതില്. ജീവസംരക്ഷണപരമായ ചില കടമകളും നമുക്ക് ഈ അഞ്ചാം പ്രമാണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ആരോഗ്യ സംരക്ഷണം, സമാധാന സംരക്ഷണം, അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണം. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ജീവസംരക്ഷണപരമായ കടമകളില് അഞ്ചാം പ്രമാണം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ഒന്ന് ഓരോന്നായി നോക്കാം. ആദ്യമായി ആരോഗ്യ സംരക്ഷണം എന്താണെന്ന് നോക്കാം. എന്താണ് ആരോഗ്യ സംരക്ഷണം? എന്താണ് ആത്മാവും ശരീരവും ഉള്ളവനാണല്ലേ മനുഷ്യൻ എന്ന് പറയുന്നത്. ആത്മാവിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യ സംരക്ഷണം ആരുടെ കടമയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലേ. അപ്പൊ അത്രയുള്ള ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യം മനസ്സിലായോ മക്കൾക്ക്? എന്താണ് ആരോഗ്യ സംരക്ഷണം? ആത്മാവും ശരീരവും ഉള്ളവനാണല്ലേ മനുഷ്യൻ. നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യ സംരക്ഷണം ആരുടെ കടമയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അടുത്തത് എന്താണ്? സമാധാന സംരക്ഷണം. എന്താണ് സമാധാന സംരക്ഷണം? നമുക്കറിയാലോ ഇന്നത്തെ കാലത്ത് യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് അല്ലെ. അപ്പൊ ഈ കാലഘട്ടത്തില് സമാധാന സംരക്ഷണം പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ടല്ലേ. സമാധാനം നിലനിർത്തുക എന്നുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവനെ നിലനിർത്തുന്നതിനുള്ള പരിശ്രമങ്ങള് ജീവനെ ആദരിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ എന്താണ് സമാധാന സംരക്ഷണം. യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തില് സമാധാന സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ടല്ലേ. അപ്പൊ സമാധാനം നിലനിർത്തുക എന്നുള്ളത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവനെ ആദരിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായോ? ഇനി അടുത്ത കാര്യത്തിലേക്ക് കടന്നാലോ. എന്തായിരുന്നു അത്? പ്രകൃതി സംരക്ഷണം അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ, നമ്മള് കുഞ്ഞു ക്ലാസ്സിലെ തൊട്ട് പഠിച്ചിട്ട് വരുന്ന കാര്യമാണ് പ്രകൃതി സംരക്ഷണം അല്ലേ. എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്? പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലേ. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരെ എന്താണ്? പ്രകൃതിക്കും ഇഷ്ടമല്ല അല്ലേ. ഇന്നത്തെ കാലയളവിൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലേ. നമ്മുടെ കുഞ്ഞു ക്ലാസ്സിലോട്ട് പഠിച്ചു വരുന്ന കാര്യമാണ് അല്ലേ. അത് എല്ലാ കുഞ്ഞുമക്കൾക്കും അറിയാവുന്ന കാര്യമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരെ എന്താണ്? പ്രകൃതിക്ക് ഇഷ്ടമല്ല, പ്രകൃതിയും വെറുക്കും അല്ലേ. പ്രകൃതിയെ ചൂഷണം ചെയ്താല് പ്രകൃതിയും വെറുക്കും നമ്മളെ. നമുക്കറിയാം ബാബിലോൺ രാജാവിന്റെ മരണ വാർത്ത കേട്ട് ആഹ്ലാദിക്കുന്ന വൃക്ഷലതാദികളെ കുറിച്ച് ഇസ്രയേൽ കവികൾ പാടുന്നതായിട്ട് ഏശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പ്രപഞ്ചം എന്താണ്? മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ദാനമാണ് അല്ലേ. നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് അതല്ലേ, അതൊക്കെ കുഞ്ഞിലെ തൊട്ട് പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ദാനമാണ് അല്ലേ. പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരാണ്? നമ്മുടെ ദൈവം തന്നെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രപഞ്ചത്തിന് ഒരിക്കലും നമ്മൾ എന്താണ് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ചെയ്താൽ എന്ത് പറ്റും? അത് അഞ്ചാം പ്രമാണത്തിന് എതിരാവും അല്ലേ. മനുഷ്യനെയും മനുഷ്യന് വേണ്ടി ഇത്രയും മനോഹരമായ പ്രകൃതിയെ സൃഷ്ടിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അല്ലേ.
ദൈവത്തിന്റെ ദാനമായ ജീവനും പ്രകൃതിയും സംരക്ഷിക്കേണ്ട കടമ ആർക്കുണ്ട്? ആ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലേ. അതിനായിട്ട് നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം, സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു ഈ ചാപ്റ്ററിൽ പഠിച്ചത്? അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മള് ജീവന്റെ വിലയെ കുറിച്ചാണ് അല്ലേ പഠിച്ചത്. കൊല്ലർ ധന പ്രമാണത്തെ കുറിച്ചാണ് നമ്മള് ഈ ചാപ്റ്ററിലുടനീളം പഠിച്ചത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരുന്നു ഈ ചാപ്റ്ററില്? ആ കായന്റെ അബേലിന്റെയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ, ആ ചെറിയൊരു കഥ പോലെയുള്ള രൂപത്തിൽ നമ്മൾ പഠിച്ചു. പിന്നെ എന്തായിരുന്നു പഠിച്ചത്? വിചാരത്താലും ആ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മള് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അതെങ്ങനെ അഞ്ചാം പ്രമാണം ലംഘിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. പിന്നീട് എന്തായിരുന്നു പഠിച്ചത്? ആ അതുകൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അഞ്ചാം പ്രമാണം ലംഘിക്കുന്നതിന് ഇടയാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? സ്വഭാവഹത്യ ഉണ്ടായിരുന്നു, അംഗഭംഗം വരുത്തുന്നതുണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു? ആത്മഹത്യ, ഭ്രൂണഹത്യ, ദയാവധം. പിന്നെ നമ്മൾ അവസാനം പഠിച്ചത് എന്തായിരുന്നു? ലഹരി മരുന്നിനെ കുറിച്ച് അല്ലേ. ഈ ആറ് കാര്യങ്ങളും മക്കൾക്ക് മനസ്സിലായില്ലേ? അതിനുശേഷം നമ്മൾ ഒരു ചെറിയ കാര്യങ്ങൾ പഠിച്ചായിരുന്നല്ലോ, അതെന്തായിരുന്നു? ജീവസംരക്ഷണപരമായ കടമകളായിരുന്നു അല്ലേ. എന്താണ് ഈ പ്രമാണം? ജീവസംരക്ഷണപരമായ കടമകൾ എങ്ങനെയാണ് മുന്നോട്ട് വെക്കുന്നതെന്നും പറഞ്ഞു അല്ലേ. ആരോഗ്യ സംരക്ഷണം വഴിയും സമാധാന സംരക്ഷണം വഴിയും പ്രകൃതി സംരക്ഷണം വഴിയും നമ്മള് എന്ത് ചെയ്യുന്നു? ജീവസംരക്ഷണപരമായ കടമകള് നമ്മൾ മുന്നോട്ട് വെക്കുന്നു അല്ലേ. നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്തു. നമുക്കിനി ഒരു ആക്ടിവിറ്റി ചെയ്താലോ? അതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി പറഞ്ഞിരുന്നു, അത് നിങ്ങൾ ടീച്ചറിനെ ചെയ്ത് അയച്ചു കൊടുത്തിരുന്നോ? കൊടുത്തിരുന്നല്ലേ, മിടുക്കന്മാരാണല്ലേ. അടുത്ത് നമുക്ക് അപ്പൊ ഈ ആഴ്ച നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെല്ലാമാണ് നമ്മൾ അത് കണ്ടുപിടിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഇന്നത്തേക്ക് മാത്രമല്ല, ഇനിയുള്ള കാലം എത്രയും നിങ്ങൾ എന്താണ് ഈ പ്രവൃത്തി ചെയ്യണം. എല്ലാരും ചെയ്യുവോ? നല്ല മക്കളാണ് കേട്ടോ. രണ്ടാമത്തെ ആക്ടിവിറ്റി, സമാധാനം സ്ഥാപിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഈ രണ്ട് ആക്ടിവിറ്റികളും മക്കൾ ചെയ്യുവോ? ടീച്ചറിന് അയച്ചു കൊടുക്കുവോ? അയച്ചു കൊടുക്കും അല്ലേ. അപ്പൊ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് നൽകിയ ജീവനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മീയ ജീവനിൽ വളരുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ.